നബി തങ്ങളുടെ മദീന പള്ളിയിലേക്ക് മൂന്ന് അതിഥികൾ വന്നിരിക്കുന്നു. ഒന്ന് മിഖ്ദാദ് ബ്നു അംർ റളിയല്ലാഹു അൻഹു, പിന്നെ രണ്ട് കൂട്ടുകാരും, ചില രീതി മൂന്നാവരെ നാലാൾ, മൊത്തം ഒരാൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രസകരമായ സംഭവം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരും മദീന പള്ളിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്കാരും ഭക്ഷണം തരാനില്ലായിരുന്നു. അപ്പോൾ തങ്ങളോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ദൂരത്ത് നിന്ന് വന്നവരാണ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം നബിയെ, ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹബീബിനെ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഹബീബിനെ സ്നേഹിച്ചു പോകും. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എൻ്റെ പള്ളി മദീന പള്ളി, ഈ പള്ളിയിൽ താമസിച്ചോളൂ, നിങ്ങൾ മൂന്ന് പേരും ഞാനടക്കം നാലാളായില്ലേ, ചില അഞ്ച് പേരുണ്ട്. എന്തായിരുന്നാലും നമ്മൾ നാലഞ്ച് പേർക്ക് ഇവിടെ ഒന്ന് രണ്ട് ആടുകളുണ്ട്, അവരുടെ ആ ആടിന് പാലുണ്ട്, പാല് കറക്കുക, ഈത്തപ്പഴം വല്ലതും കിട്ടും, അത് കഴിക്കാം, ഭക്ഷണം പോരെ. ഓ, ധാരാളം മതി നബിയെ, പാലും ഈത്തപ്പഴമോ, ഇത്രയും നല്ല ഭക്ഷണം, ഇനി എന്താ? അഗ്രീഡ്, അഗ്രീഡ്. അവർ പള്ളിയിൽ കിടന്നുറങ്ങട്ടോ. നമ്മുടെ നാട്ടിൽ പള്ളിയിൽ കിടന്നുറങ്ങരുത് എന്ന് എഴുതി വെക്കും, ഇവിടെയൊക്കെ എഴുതി വെക്കും പള്ളിയിൽ കിടന്നുറങ്ങരുത്. ചിലപ്പോൾ കൂർക്കം വെച്ച് ഉറങ്ങുമ്പോൾ നിഷ്കരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഉണ്ടാക്കാറ്. ചില നാട്ടിലൊക്കെ വിമ്പർ വരെ കാണാതായിട്ടുണ്ടെന്നാ, തോളിടിച്ച് പോയ, അപ്പോൾ പിന്നെ എഴുതി വെക്കാൻ നിർബന്ധിച്ചു പോയി, പള്ളി കിടന്നുറങ്ങരുത്. പിന്നെ ചോരുമ ക്ലോക്കും ഇല്ല, പിന്നെ ഉസ്താൻ്റെ കുപ്പായം കൊണ്ടുപോയിട്ടുണ്ട്, പള്ളിയിൽ മിമ്പർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, പള്ളി ഉറങ്ങരുത് എന്നൊക്കെ നിയമം വെക്കേണ്ടി വരും. പള്ളിയിൽ ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പള്ളി ഉറങ്ങൽ ഹറാമൊന്നുമല്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഉറങ്ങിയിട്ടാണ് അവിടെയാണ് താമസിച്ചിരുന്നത് എന്നാണ്. അവസാന കാല മക്കയിലായിരുന്നു. ഉമർ തങ്ങളുടെ മോൻ ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു 30 കൊല്ലം മദീന മക്കത്തെ പള്ളിയിലാണ് കടന്നുറങ്ങിയത്. അബ്ബാസ് തങ്ങളുടെ മോൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പം പള്ളിയിൽ ഉറങ്ങുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ലോക്കൽ നിയമമാണ്, ഇവിടെ തുപ്പരുത് എന്നൊക്കെ എഴുതൂലേ, അതിപ്പോൾ ഹറാമോ ഹലാലോ ഒന്നും അതല്ലത്, അതൊരു നിയമം വെച്ചതാണ്. ഇവിടെ തുപ്പരുതാണ്, അപ്പുറത്ത് പോയി തുപ്പിക്കോന്നാണ് അർത്ഥം. അപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് വരാം. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ പാല് കറക്കും, എന്നിട്ട് ഒരു കപ്പിൽ ഞാൻ ഇട്ട് വെക്കും, പാലെടുത്ത് വെക്കും കേട്ടോ. ആ കപ്പ് നബി തങ്ങൾക്കൊരു കപ്പ് എടുത്ത് വെക്കും, ഞങ്ങൾ മൂന്ന് പേര്, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ കപ്പുണ്ടാവും, ഞങ്ങളത് കുടിക്കും, രാത്രി ഭക്ഷണം പറയണേ. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങും, തങ്ങൾ വരും, തങ്ങൾ നേരെ കിച്ചണിൽ പോകും, കിച്ചണല്ല, ആ പാല് വെക്കുന്ന സ്ഥലം അവിടുത്തെ അന്നത്തെ ഒരു പാൻട്രി, ചെറിയൊരു സ്ഥലം. ആ അപ്പോൾ തങ്ങൾ അതിന് കവർ വെച്ചിട്ടുണ്ടാവും, കാരണം ഭക്ഷണം മൂടി വെക്കണം തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂടിയെടുക്കും, തങ്ങൾ കുടിക്കും തങ്ങളുടെ പാല്, തങ്ങൾ പോയി കിടന്നുറങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം പിശാച്ചൻ്റെ തലയിൽ കയറി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാം, ബാച്ചിലർ റൂമിലൊക്കെ ഉണ്ടാവില്ലേ, ഒരുത്തം വരുമോ വരില്ല, ഓൻ്റെ പപ്പടം എടുക്കണോ എടുക്കണ്ടേ, അവൻ്റെ കോഴി പൊരിച്ചത് ആ കഷ്ണം, ഇനിയിപ്പം വരൂലായിരിക്കും എന്ന് വെച്ചാൽ തിന്ന് അപ്പളകാരം വാതിൽ തുറന്ന് വരിക. നബിതങ്ങൾക്കൊരു വിരുന്ന്, അൻസ്വാരികളാരോ നബിതങ്ങളെ വിളിച്ചു കൊണ്ടുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉറപ്പിച്ചു മിഖ്ദാദ് എന്നവർ, അൻസ്വാരികളല്ലേ കൊണ്ടുപോയത്, ഓലെ ഭക്ഷണം കൊടുക്കാതെ വിടൂല, നമ്മളെ കണ്ണൂർക്കാരെ പോലെ. നബിതങ്ങൾ അൻസ്വാരികളല്ലേ വിളിച്ചു കൊണ്ടുപോയത്, അവരെന്തായാലും നബിക്ക് ഭക്ഷണം കൊടുക്കാതെ വിടൂല. അങ്ങനെ ഒരു ബൈ ഡിഫോൾട്ട് അങ്ങനെ അവർ വിചാരിച്ചത്. അങ്ങനെ മിഖ്ദാദ് എന്നവർ വിശപ്പ് കൊണ്ട് തോന്നിയതാട്ടോ. മഹാൻ പറയാണ്, നബിൻ്റെ ഒരു കപ്പ് പാൽ, എൻ്റെ രണ്ട് കൂട്ടുകാരും കിടന്നുറങ്ങി, എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല, തങ്ങളുടെ ഒരു കപ്പ് പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നി ഇത് കുടിക്കണോ കുടിക്കണ്ടേ. അപ്പം ഞാൻ ഇടക്ക് പോയി നോക്കും, തിരിച്ചു പോരും, പോയി നോക്കും, തിരിച്ചു പോരും. പിന്നെ എൻ്റെ ശൈത്താനൻ്റെ തലക്ക് കയറി, എന്നോട് പറഞ്ഞു, മിഖ്ദാദെ, നബി തങ്ങൾ എന്തായാലും ഇത്ര സമയമായില്ലേ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ, ഇനി ഇതിന് ആവശ്യം ഉണ്ടാവില്ല, നീ കുടിച്ചേക്ക് എന്ന് എൻ്റെ പിശാച്ചെന്നോട് പറഞ്ഞു. ഞാൻ ബിസ്മില്ല എന്ന് പറഞ്ഞ് കുടിച്ചു. കപ്പങ്ങട്ട് കാലിയായതും എൻ്റെ വയറ്റിൽ കാളൽ തുടങ്ങി. പിന്നെ നല്ല പൊറോട്ടയും ബീഫൊക്കെ കണ്ടാൽ കഴിക്കും, പിന്നീട് തൗബ ചെയ്യാൻ തോന്നും, വേണ്ടില്ലായിരുന്നു റബ്ബേ, എന്തിനാണ് ഞാനത് കഴിച്ചത്, ദേശീയ ഭക്ഷണമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കും ചെയ്യുന്നത്. പിന്നെ ആയിരിക്കും അതിൻ്റെ സങ്കടം വരെ. ബഖദാദ് എന്നവർ പറയും, എനിക്കത് കഴിച്ചത് കഴിഞ്ഞപ്പോൾ തോന്നി ആകെ വിഷമം, റബ്ബേ, ഇനി അല്ലാഹുവിൻ്റെ റസൂലെങ്ങാനും ഭക്ഷണം കഴിക്കാതെയാണ് വരുന്നതെങ്കിൽ, തങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ എനിക്കെതിരെ ദ്വാരക്കൂല, എൻ്റെ ഭക്ഷണം ആരായി അടിച്ചു മാറ്റിയത്, അവൻ നശിക്കട്ടെ എന്ന് തങ്ങൾ പറഞ്ഞാൽ എൻ്റെ ദുന്യാവും ആഹ്റവും ഒരു ഗ്ലാസ് പാലിന് പോയില്ലേ, ഇനി എന്തിനു ഞാൻ ജീവിക്കണം. പേടിച്ച് വിറച്ചു മിഖ്ദാദ് എന്നവർ നബിയെയും കാത്തിരിക്കുക. പിന്നെ പോയി കടന്നു, ഉറക്കൊന്നും വരുന്നില്ല.
അങ്ങനെ മിണ്ടാണ്ട് കിടക്കുകയാണ്. അറിയണമെന്ന് ലൈറ്റില്ല, ഫാനില്ല, ഒന്നുമില്ല. ആ പള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക മണ്ണിൽ. അപ്പം നബി തങ്ങൾ മെല്ലെ വാതിൽ തുറന്ന് പള്ളിയിലേക്ക് കിടക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ബഗ്ദാദ് എന്നവരെ പറഞ്ഞു, ഇതാ എൻ്റെ ദുനിയാവും ആഖിറവും ഇപ്പം പോകും, നബി തങ്ങൾ എനിക്കെതിരെ കൈയുയർത്തി ദുആ ചെയ്യും, എൻ്റെ കാര്യം തീർന്നു. ഞാനിങ്ങനെ കിടക്കുകയാണ്, തങ്ങൾ സലാം പറയുന്നുണ്ട്. യുസ്മിഉൽ യഖ്ളാന വലാ യൂഖിദു നായിം, ഉറങ്ങുന്ന ആള് ഉണരുമില്ല, ഉണർന്ന ആൾക്ക് കേൾക്കാനും പറ്റും. അങ്ങനത്തെ സലാം. ചില ടൈമിൽ അങ്ങനെ ബാച്ചിലർ റൂമിലൊക്കെ നിയമം ഉണ്ടാവൂലേ, വാതിൽ ഇങ്ങനെ തുറക്കാവൂ, ആ ലേറ്റ് ഇടാൻ പാടില്ല, ബാത്റൂമിൻ്റെ ലേറ്റ് ഇടാൻ പാടുള്ളൂ, എന്നിട്ട് ഉറങ്ങണവരുണ്ടാവും, രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര നിയമങ്ങളൊക്കെ ഉള്ള, എന്താ പറയുക, ഇൻ്റർനാഷണൽ നിയമങ്ങളൊക്കെ ഉള്ള റൂമുകളുണ്ടാവും, ഒരുമിച്ചൊക്കെ താമസിക്കുമ്പോഴേ. സുബ്ഹാനല്ലാഹ്, തങ്ങളുടെ ഈ ഒരു ശൈലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ. തങ്ങൾ ആ സലാം പറഞ്ഞത് ഉണർന്നു കിടക്കണ ഒരു, അപ്പം മഖദാദ് പറഞ്ഞു, ഞാനത് കേട്ടു, പക്ഷെ ഞാൻ ഉറക്കെ സലാം അടക്കിയില്ല, ഞാൻ ഉറങ്ങിയ പോലെ കടന്നു, ഞാൻ എല്ലാ സലാം അടക്കി, വാലൈക്കും സലാം. തങ്ങളിതാ കപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നു, എൻ്റെ മനസ്സ് വറക്കാൻ തുടങ്ങി, റബ്ബേ ഇതാ ഇപ്പം വരും എനിക്കെതിരെയുള്ള ദുആ. അങ്ങനെ തങ്ങൾ ആ പാത്രത്തിൻ്റെ മൂടി തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, കപ്പിൽ പാലില്ല, ഞാൻ പേടിച്ച് വറക്കാൻ തുടങ്ങി, റബ്ബേ ഇനി എന്ത് നിബിധങ്ങൾ പറയാൻ പോകുന്നു, തങ്ങളുടെ ഭക്ഷണം അടിച്ചു മാറ്റിയത് ഞാനാണ്, ഇത് അള്ളാഹ്ക്കും അറിയാം എനിക്കും അറിയാം, പുണ്യ നിബിധങ്ങളെങ്ങാനും എനിക്കെതിരെ ദുആ ചെയ്താൽ എൻ്റെ കാര്യം പോയല്ലേ റബ്ബേ, കഴിഞ്ഞു. അപ്പോഴാണ് നിബിധങ്ങൾ ദുആ ഇറക്കുന്നത്, തങ്ങൾ കൈയുർത്തി ദ്വാരക്കേണ്ടാവും. അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി വസ്ഖിമൻ സഖാനി, അള്ളാഹുവേ എനിക്ക് ആരൊക്കെയാണോ ഭക്ഷണം നൽകുന്നത് അവർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ, അള്ളാഹുവേ ആരാണോ എനിക്ക് കുടിക്കാൻ തരുന്നത് അവർക്ക് നിന്റെ സ്വർഗീയ പാനീയം കുടിക്കാൻ കൊടുക്കണമേ. നോക്കണേ ആ ഒരു രംഗം, നമ്മളിപ്പോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭക്ഷണമില്ല എന്ന് വീട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടൂലേ, നമുക്ക് ആ ക്ഷമയ്ക്ക് വരുമോ? തങ്ങൾ ഒന്നും കഴിക്കാതെ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഈ പ്രാർത്ഥനങ്ങ പ്രാർത്ഥിച്ചപ്പോൾ മഖദാദ് റളിയല്ലാഹു അൻഹു കത്തിയും എടുത്ത് പുറത്തേക്ക് ഓടി ഒരോട്ടം. എന്തിനെന്നറിയോ, എനിക്ക് ഭക്ഷണം തന്നവർക്ക് റബ്ബേ സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ, എനിക്ക് കുടിക്കാൻ തന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് കുടിക്കാൻ കൊടുക്കണേ, ഈ പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് കിട്ടണം. എന്തിനാ പോകുന്നറിയോ, ഒരാടിനെ അറുത്തിട്ട് ആ രാത്രിക്ക് രാത്രി തീ വെച്ച് ബാർബിക്യൂ ചെയ്യാനാ പോകുന്നത്, പിക്നിക്ക് ബാർബിക്യൂ അല്ലേ അന്ന് അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പൊ നബി ഞങ്ങൾ ചോദിച്ചു, മഖദാദ് എങ്ങോട്ട്? നബിയെ ഇപ്പ വരാ, നബി ഇപ്പ വരാ, ഇപ്പ വരാ. മഖദാദ് എന്ന് പറയാം, ഞാൻ ആടിനെ അറക്കണമോ വെറുതെ ഒന്ന് അകിടം തപ്പി നോക്കി, പാലുണ്ടോ? ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. നോക്കുമ്പോൾ അകിട് നിറഞ്ഞു കിടക്കുകയാണ്, ഹബീബിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതായിരുന്നു. അപ്പൊ ഞാൻ ആടിനെ അറത്തില്ല, പാല് കറന്നു, വീണ്ടും പാലുണ്ട്. അപ്പൊ ഞാൻ വലിയൊരു പാത്രം കൊണ്ടുവന്നു, കറന്ന് കറന്ന് ആ ഒരു പാത്രത്തിന് നുര വന്നു, അത്രയും പാലതിലുണ്ടായി. ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ പാല് കുടിക്കാതെ അങ്ങ് ഉറങ്ങരുത് നബിയെ, ഇഷ്റബ് യാ റസൂലല്ലാഹ്, കുടിക്കും നബിയെ. ഇപ്പോഴൊന്നും കഥ പറഞ്ഞില്ല കേട്ടോ, തങ്ങൾ കുടിച്ചു, ഒരു കപ്പ് കുടിച്ചു, വീണ്ടും ഒഴിച്ചെടുത്ത് കുറച്ചും കൂടെ കുടിക്കും നബിയെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, മഖദാദെ നിങ്ങളുടെ കൂട്ടുകാർ ഉറങ്ങുന്നില്ലേ, അവരെ ഒന്ന് വിളിച്ചൂടെ, അവർക്കും കൊടുത്തൂടെ ഇത്, വേണ്ട നബി അവരെ ഉറങ്ങിക്കോട്ടെ, അവരെ വിളിക്കണ്ട, അവരെ വിളിക്കണ്ട, അങ്ങ് കുടിക്കിൻ നബിയെ, അങ്ങ് കുടിക്കിൻ, അങ്ങ് കുടിക്കിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കപ്പോളം കുടിച്ചിട്ട് പറഞ്ഞു, മഖദാദെ എനിക്ക് മതി. അപ്പൊ മഖദാദ് റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ട് അവിടെ ഉടുത്ത മുണ്ടുമായി കുത്തി മറിഞ്ഞു എന്നാണ്. ആ മറിയുന്ന മറിയിൽ, അന്നത്തെ കുപ്പായ ഷർട്ട് തുണി എന്നൊക്കെ പറഞ്ഞാൽ ചെറുതല്ലേ, ഈ കരിമ്പടം പുതക്കുന്ന നമ്മൾ ചവിട്ടിയൊക്കെ എന്ന് പറയില്ലേ, കാല് ചവിട്ടാൻ ഉപയോഗിക്കുന്ന അതൊക്കെയാണ് അന്നത്തെ വസ്ത്രം, അതിട്ടിട്ടാണ് ഈ മറിയുന്നത്. തങ്ങൾ പറഞ്ഞു, മഖദാദെ നിങ്ങളുടെ ഔറത്ത് കണ്ടുപോകുന്നുണ്ട്, മഖദാദെ എന്തിനായി മറിയണത്, സന്തോഷം കൊണ്ട് മറിയാണ്. എന്നിട്ട് ചിരിച്ചിട്ട് ചിരിച്ച് തങ്ങൾ പറഞ്ഞു, എന്താ മഖദാദെ നിങ്ങൾ ചിരിക്കുന്നത്? പൊന്നാര നബിയെ ഇനിയൊരു സത്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ പാല് എടുത്തു കുടിച്ചാള് ഞാനായിരുന്നു നബിയെ, ഞാൻ വല്ലാതെ പേടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളാ ദുആ ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി. ഇപ്പൊ ഭക്ഷണം കഴിച്ചാൽ ഉസ്താമാരൊക്കെ പറയും ഒജീനിച്ചാലുള്ള ദുആ, ഭക്ഷണം കഴിച്ചാൽ ഉസ്താമാരും ദുആ ആയിരിക്കും. ഒരു ഫാത്തിഹ വിളിച്ചിട്ട്, ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്,
കുൽഹു അല്ലാഹു അഹദ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഖുർആന്റെ മൂന്നിലൊന്നിന്റെ കൂലി കിട്ടുന്ന മൂന്ന് കുൽഹു അല്ലാഹു അഹദ്, പിന്നെ പിശാച്ച് എന്ന സംരക്ഷണം കിട്ടുന്ന സൂറത്തെ രണ്ട് കുൽ, കുൽ അഊറബ്ബി ഫ കുൽ അറബ്, എന്നിട്ട് ദ്വാരക്കും അല്ലാഹു ഈ വീട്ടിൽ ബർക്കത്ത് കൊടുക്കണേ, ഈ വീട്ടിൽ റഹ്മത്ത് കൊടുക്കണേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക്, ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ച പെണ്ണുങ്ങൾക്ക്, ഖാദിമാത്തി ത്വആം, തമ്മിം നിയ്യത്തഹും, അവരുടെ നിയ്യത്ത് നന്നാക്കി കൊടുക്കണേ, ഇതൊക്കെയാണ് ആ ദ്വാരക്ക. അതിലൊന്നും ഒരു കുഴപ്പമില്ല, എന്ത് ചെയ്യുക, എന്നൊക്കെ അമീൻ പറയാം, ദുആ ചെയ്ത് കൊടുക്കും ചെയ്യണം. തങ്ങൾ ഈ ചെയ്തതാണ് അതിൻ്റെ ഉത്തരം, അതിൻ്റെ മാതൃക അതാണ്. എനിക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ. നബിയെ അങ്ങത് പറഞ്ഞപ്പോൾ ആ പുണ്യം എനിക്ക് തന്നെ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു നബിയെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ പോലും വിളിക്കാതിരുന്നത്. ആ കൂലി എനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, ഈ പാതിരാത്രിയിൽ ഹബീബിന് വേണ്ടി പാല് തരാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അല്ലാഹുമ്മ അത്വഇമ്മന്ന ത്വഅമനീ വസ്ഖിമൻ സഖാനീ.